ക്യാമറയുമായി ബന്ധപ്പെട്ട ടെൻഡർ സുതാര്യമല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കണ്ണൂർ ആസ്ഥാനമാക്കിയുള്ള ചില കറക്ക് കമ്പനികളാണ് ഇതിന് പിന്നിലെന്നും സതീശൻ ആരോപിച്ചു. എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നാണ് കരാർ നൽകിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. കരാർ ടെൻഡറിൽ 4 കമ്പനികൾ പങ്കെടുത്തു. ടെക്നിക്കൽ യോഗ്യതയില്ലാത്തതിനാൽ ഇതിൽ ഒരു കമ്പനിയെ ആദ്യം തന്നെ പുറത്താക്കി. മറ്റ് 3 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. ഇതിൽ 1 സ്ഥാനത്ത് വന്ന സ്രിറ്റിന് കരാർ നൽകി. 2 സ്ഥാനത്ത് വന്ന അശോക ബിൽകോൾ സോഫ്റ്റ്വെയറുമായി ബന്ധമില്ലാത്ത പാലം റോഡ് കോൺട്രാക്ടുകൾ ഏറ്റെടുത്ത് നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 1 സ്ഥാനത്ത് വന്ന സ്രിറ്റുമായി ഇവർക്ക് പക്ഷേ ബന്ധമുണ്ട്. കെ ഫോൺ ഇടപാടിൽ സ്രിറ്റിന് ഉപകരാർ നൽകിയ കമ്പനിയാണ് അശോക. ഇവരുടെ സ്വന്തം കമ്പനി 3 കമ്പനിയായ അക്ഷര എന്റർപ്രൈസസിനും സ്രിറ്റ് കമ്പനിയുമായി ബന്ധമുണ്ട്. ഈ കമ്പനികൾ കാർട്ടൽ ഉണ്ടാക്കിയാണ് കരാർ പിടിക്കുന്നത്. ഇതെല്ലാം അഴിമതിയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. AI ക്യാമറയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ. ഈ ടെൻഡർ തന്നെ ഒട്ടും സുതാര്യമല്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതായത് ഈ ടെൻഡറിൽ 3-4 കമ്പനികൾ പങ്കെടുത്തു. ഒരു കമ്പനി അയോഗ്യത, ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയില്ല, സാങ്കേതിക യോഗ്യത ഇല്ല, അവരെ പുറത്താക്കി. ബാക്കി 3 കമ്പനികൾക്കാണ് ഇതിൽ പങ്കെടുത്തത്. ഇത് 1 സ്ഥാനത്ത് വന്ന സ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിക്കാണ് ഈ വർക്ക് അവാർഡ് ചെയ്തത്. 2 സ്ഥാനത്ത് വന്ന കമ്പനി അശോക ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്. 3 സ്ഥാനത്ത് വന്ന കമ്പനി അക്ഷര എന്റർപ്രൈസസ് ആണ്. ഈ അശോക ബിൽകോൺ എന്ന് പറയുന്ന 2 സ്ഥാനത്ത് വന്ന കമ്പനി, ആ കമ്പനി ഈ സോഫ്റ്റ്വെയറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാലങ്ങളും റോഡും റെയിൽവേയുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമാണ്. പക്ഷേ അവരും സ്വിറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ്? കെ ഫോൺ, ഞാൻ ഇന്നലെ ആരോപിച്ചതുപോലെ കെ ഫോണിലും ഈ കമ്പനികളാണ്. കെ ഫോണിൽ സ്വിറ്റ് എന്ന് പറയുന്ന കമ്പനി സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയാണ് ഈ പറയുന്ന അശോക ബിൽകോൺ. ഇവരുടെ തന്നെ സ്വന്തം കമ്പനിയാണ്. 3 കമ്പനിയായ അക്ഷര എന്റർപ്രൈസസിനും സ്വിറ്റുമായിട്ട് ബന്ധമുണ്ട്. ഞങ്ങളുടെ തെളിവുകളുണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 3 കമ്പനികൾ സ്രിറ്റിനെ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി മറ്റു 2 കമ്പനികളെ കൊണ്ട് കൂടി അവർ കൊടുത്തതിനേക്കാൾ കൂടുതൽ റേറ്റിട്ട് കൊടുപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു കാർട്ടൽ ഫോം ചെയ്തിട്ടാണ്. സാങ്കേതിക പ്രാധാന്യമുള്ള കേസുകൾ സബ് കോൺട്രാക്ട് നൽകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഇവിടെ അത് പാലിക്കപ്പെട്ടില്ല. 3 കമ്പനികൾ ചേർന്ന് കാർട്ടൽ ഉണ്ടാക്കി. 2 കമ്പനികൾ സ്രിറ്റിന് കരാർ കിട്ടാൻ കൂടിയ തുക കോട്ട് ചെയ്തു. മത്സരത്തിൽ ഇല്ലാത്ത 2 IT കമ്പനികൾ സ്രിറ്റിനെ പിന്തുണച്ചു. സാങ്കേതിക തികവില്ലാത്ത കമ്പനിയാണ് സ്രിറ്റ്. അതുകൊണ്ടാണ് പുറത്തുള്ള 2 കമ്പനികൾ സാങ്കേതിക പിന്തുണ നൽകിയത്. സ്രിറ്റിന് 9 കോടിയാണ് നോക്കുകൂലി. എല്ലാറ്റിൻ്റെയും കേന്ദ്രം പ്രസാദിയോ കമ്പനിയാണ്. അതാരുടേതാണെന്ന് വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സാങ്കേതിക തികവില്ലാത്ത 3 കമ്പനികളാണ് കരാറിന് വേണ്ടി മത്സരിച്ചത്. എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നാണ് കരാർ. കണ്ണൂർ ആസ്ഥാനമാക്കിയുള്ള ചില കറക്ക് കമ്പനികളാണ് ഇതിന് പിന്നിൽ. ഊരാളുങ്കലും സ്രിറ്റും ചേർന്നുള്ള കമ്പനി നിലവിലുണ്ട്. AI കമ്പനി വിഷയത്തിൽ നിയമ നടപടികളെക്കുറിച്ച് പ്രതിപക്ഷം ആലോചിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. Gun.